സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ തരിശ് മഹല്ല് മുസ്ലിം റിലീഫ് കമ്മിറ്റിയും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലും സംയുക്തമായിട്ട് നമ്മുടെ കരുവാരംകുടി തരിശ് എൻ്റെ ബേക്കാറിന ഈ വീഡിയോയിൽ കാണുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. അത് ഈ വരുന്ന ഒക്ടോബർ 28-ാം തീയതി ശനിയാഴ്ചയാണ്. 9 മണി മുതൽ 28-ാം തീയതി ശനിയാഴ്ച 9 മണി മുതൽ അതിൻ്റെ പരിശോധനയും കാര്യങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സും നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മെഡിക്കൽ സംഘം ഇന്ന് തരിശ് ഈ മെഡിക്കൽ ക്യാമ്പ് നടക്കണ ഈ ഒരു മദ്രസ ഹാളൊന്ന് സന്ദർശനം അതുപോലെ തന്നെ അതിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മറക്കാൻ നിൽക്കേണ്ട 5-6 ഡോക്ടർമാർ വരുന്ന ഒരു സംഭവമാണ്. ജനറൽ മെഡിസിൻ, ENT, അതുപോലെ ശ്വാസകോശ പ്രശ്നങ്ങളിൽ വാർദ്ധക്യപരമായിട്ടുള്ളത്, എല്ല് രോഗം, അത് ഏറ്റവും ഇതെന്ന് വെച്ചാൽ കിഡ്നിപരമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഷുഗർ പ്രഷർ ഒക്കെ നടക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളെല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുള്ളത്. അപ്പോൾ ജനറൽ മെഡിസിന് ENT, ശ്വാസകോശം, വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ, എല്ല് രോഗം, കിഡ്നി സംബന്ധമായ രോഗം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് 3 റൂം നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ECG എടുക്കാനുള്ള റൂം സെറ്റ് ആകാം. ആമ്ലാനിസ്കാര റൂം ആക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹാള് തുറന്നിട്ടുണ്ട്, അതൊരു 3 പാർട്ടാക്കി ഇട്ടിട്ട് അത് നമുക്കൊരു 3 സെറ്റ് ചെയ്യാം. നമുക്ക് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ അവിടുത്തെ ഇതിൽ കൊടുക്കാം. ഫ്രണ്ട് കയറി വരുന്നവർ രജിസ്ട്രേഷൻ അവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ചുവിടാം. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത് വെച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ആളുകളെ തിരിച്ചുവിടാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രഷർ, ഹൈറ്റ്, വെയിറ്റ്, ഷുഗർ നോക്കുന്ന ഒരു കൗണ്ടർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറ്റീഷ്യൻ തന്നെ, അതായത് നമുക്ക് ഈ ജനറൽ മെഡിസിൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് അവർക്കുള്ള ഭക്ഷണങ്ങളെ എങ്ങനെ നിയന്ത്രിച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ഡയറ്റീഷ്യന്മാരുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ഇവിടെ എവിടെ സെറ്റ് ആക്കാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ എത്താം. പുറത്ത് ആൾക്കാർ നമുക്ക് ഇതൊരു ക്ലാസ് വെക്കുന്നുണ്ടല്ലോ, പിന്നെ ജീവിതശൈലി ഒരു മൊത്തത്തിൻ്റെ ഒരു ക്ലാസ് ഒരു വെക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് എങ്ങനെയാണ്? അത് നമുക്ക് അതിനെ ടോപ്പിക്ക് ആൾക്കാർ എത്ര ആൾക്കാർ വരും? ഏകദേശം ഒരു 500-ൻ്റെ മുകളിലാണ് പ്രതീക്ഷ. 400 രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും തുടരും. ഒരു 250 വരെ നാളെ മറ്റന്നാളൊക്കെ അത് നമുക്ക് ഉദ്ഘാടനത്തിന് സെക്ഷനിൽ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വെക്കുക, അല്ലെങ്കിൽ മുന്നേ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലാസ് തുടങ്ങിക്കോട്ടെ, ആൾക്കാർ പങ്കെടുത്തോട്ടെ, വേണ്ട ആൾക്കാർക്ക് വേണ്ട നമുക്ക് സൗകര്യങ്ങൾ, ഡോക്ടറെ കാണാൻ സൗകര്യങ്ങൾ, അത് പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ കഴിക്കാതിരിക്കാം, നമ്മുടെ വ്യായാമത്തിനെ കുറിച്ചുള്ള അറിവ് അതൊക്കെ ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമുക്കുള്ള വ്യായാമങ്ങൾ കൂട്ടിയാൽ തന്നെ ഒരുവിധം ശൈലി രോഗങ്ങൾ തന്നെ മാറും. അതാണ് അതിന്റെ കണ്ടന്റ്. ബ്ലഡ് ഷുഗർ പരിശോധന അതൊരു കാർഡ് ഉണ്ട്, അതിനൊരു അളവുണ്ട്. അളവ് നിശ്ചയിച്ച അളവിൽ കൂടുതൽ പോകുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാം. അല്ലല്ല, അതൊരു വേറെ വിഷയം. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സംഗതികളാണ്. യൂറിനിൽ കൂടെ പരിശോധിക്കാൻ നമ്മളേതാണല്ലോ. ഇപ്പൊ കരുവാരനെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ കരുവാരൻ കൊണ്ടിൽ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുണ്ട്. ഇവിടെ 150 ആൾക്കാർ പരിശോധിച്ചിട്ട് 18 ആൾക്കാർക്കും മുഴുവൻ ലക്ഷണങ്ങൾ ഉണ്ടായിച്ചാൽ അയാൾ മുഴുവൻ കിഡ്നി രോഗികളാവണം. 14 ആൾക്കാരും അത് നമ്മളതിനെ ഫസ്റ്റ് സെക്ഷനിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, തരിശ് മഹല്ല് മുസ്ലിം റിലീഫ് കമ്മിറ്റിയും പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലുമായിട്ട് ഈ വരുന്ന 28-ാം തീയതി ശനിയാഴ്ച ഒരു മെഡിക്കൽ ക്യാമ്പ് തരിശിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആയതിൻ്റെ ഭാഗമായിട്ട് തരിശ് മഹല്ല് മുസ്ലിം റിലീഫ് കമ്മിറ്റി ഏകദേശം 23 വർഷത്തോളമായി തരിശ് മഹല്ല് മുസ്ലിം റിലീഫ് കമ്മിറ്റി ആരംഭിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, മാസാന്ത ഒരു രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസാന്ത ഒരു പെൻഷൻ രൂപത്തിലുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങൾ, എക്യുപ്മെൻസുകൾ നമുക്കുണ്ട്. അതിൽ വാട്ടർ ബെഡുകൾ, അതുപോലെ തന്നെ എയർ ബെഡുകൾ, അതുപോലെ തന്നെ വീൽ ചെയറുകൾ, പിന്നെ ബാത്റൂം ചെയറുകൾ, അതുപോലെ തന്നെ വാക്കറുകൾ, എന്തിനു വരെ ഓക്സിജൻ സിലിണ്ടർ വരെ ഇന്ന് തരിശ് മഹല്ല് മുസ്ലിം റിലീഫ് കമ്മിറ്റി നമ്മൾക്ക് വളരെയധികം പ്രവർത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന 28-ാം തീയതി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ്, ജനറൽ മെഡിക്കൽ ക്യാമ്പ് തരിശിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കരുവാരക്കുണ്ടിലെ ഏത് ആളുകൾക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാവുന്ന ഒരു അവസരമുണ്ട്. മാത്രമല്ല അതിൽ ജനറൽ മെഡിസിൻ, അതുപോലെ തന്നെ ENT വിഭാഗം,
ശ്വാസകോശ രോഗത്തിൻ്റെ ആ വിഭാഗം, അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ, എല്ല് രോഗ വിഭാഗം, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ കിഡ്നി സംബന്ധമായിട്ട് കരുവാരക്കുണ്ട് ഏരിയ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 180 ആളുകൾ നടത്തിയിൽ 18 ആളുകൾക്ക് രോഗലക്ഷണങ്ങളുണ്ട് എന്ന് കണ്ടെത്തി. അപ്പം അതുകൊണ്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ടെസ്റ്റിങ്, അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ പോലെ തുടങ്ങിയുള്ള ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കഴിയുന്ന ആളുകളെ എല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. അതെല്ലാവരും നിറവേറ്റണമെന്ന്